നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ തന്നെ മേടിക്കാൻ തക്ക സ്വത്താണ് ശ്രീ പത്മനാഭന്റെ കൈവശം ഉള്ളത് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അത്തരത്തിൽ കോടാനുകൂടി ആസ്തിയുള്ള പത്മനാഭന് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് വാർത്തകളിലൂടെ കേൾക്കാൻ സാധിക്കുന്നത് ആദ്യം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായി തോന്നുന്നത് ഒരു പഴഞ്ചൊല്ല് തന്നെയാണ് കുറുന്തോട്ടിക്കും വാദമോ അത് ഇപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ക്ഷേത്രം വളരെ പ്രയാസകരമായിട്ടുള്ള സമയങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ട്രസ്റ്റിന്റെ ഓഡിറ്റ് തേടുമ്പോൾ ചെലവുകൾ വഹിക്കാൻ വഴിപാടുകൾ പര്യാപ്തമല്ലെന്നും കേരളത്തിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെള്ളിയാഴ്ച കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ക്ഷേത്രത്തിന്റെ ദൈനംദിന ചെലവുകൾക്ക് പണം നൽകേണ്ട ട്രസ്റ്റിന്റെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യണമെന്നും ഭരണസമിതി കോടതിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഡിറ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന ട്രസ്റ്റിന്റെ ആവശ്യം വിധി പറയാനായി കോടതി മാറ്റിയിട്ടുമുണ്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണെന്ന് സമിതിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ആർ ബസന്ത് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിനെ അറിയിച്ചിട്ടുണ്ട് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രതിമാസ ചിലവായി വരുന്നത് അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ ചില നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോടതി ഉത്തരവ് പ്രകാരം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു അത് ക്ഷേത്രത്തിന് സംഭാവന നൽകണം എന്നാണ് വ്യക്തമാക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തെയും കണക്കുകൾ ഓടിച്ചു ചെയ്താൽ മാത്രമേ ട്രസ്റ്റിന്റെ പണവും ഒക്കെ തന്നെ അറിയാൻ കഴിയുകയുള്ളൂ എന്നും ഭരണസമിതിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചത് തിരുവിതാംകൂർ രാജകുടുംബം ക്ഷേത്രത്തിൽ നടത്തുന്ന മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ തങ്ങൾ ഇടപെടാറില്ല എന്ന് തന്നെയാണ് ട്രസ്റ്റും അറിയിച്ചിട്ടുള്ളത് കോടതിക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു ട്രസ്റ്റിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനായി നിർദ്ദേശിക്കാമെന്നുള്ള ഒരു വ്യക്തത തന്നെയാണ് ഇപ്പോൾ അവർ വരുത്തിയിട്ടുള്ളത് എന്നാൽ തങ്ങളെ ഭരണസമിതിയുടെ നിയന്ത്രണത്തിൽ ആക്കരുതെന്നുള്ള ഒരു ആവശ്യം കൂടി ഇത് കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ഭരണ സംവിധാനത്തിൽ യാതൊരു പങ്കുമില്ലാതെ കുടുംബം ഉൾപ്പെടുന്ന ക്ഷേത്രത്തിലെ പൂജകൾക്കും ആചാര അനുഷ്ഠാനങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ മാത്രമാണ് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത് ട്രസ്റ്റിൻ്റെ കണക്കുകളും ഓഡിറ്റ് ചെയ്യണമെന്ന് അമിക്കസ് ക്യൂരി ആവശ്യപ്പെട്ടതിന് ശേഷം സുപ്രീംകോടതിയുടെ മുന്നിൽ മാത്രമാണ് ഇതെത്തിയിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ നിർമ്മാണത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അവകാശങ്ങൾ സുപ്രീംകോടതി ശരിപ്പിച്ചിട്ടുമുണ്ട് അമിക്കസ് ക്യൂരി സീനിയർ അഭിഭാഷകനായിട്ടുള്ള ഗോപാൽ സുബ്രഹ്മണ്യം നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ ക്ഷേത്ര വരുമാനവും ചെലവുകളും ഓഡിറ്റ് ചെയ്യാൻ ഉത്തരവിടാൻ ഭരണസമിതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതിക്കു വേണ്ടി സീനിയർ അഭിഭാഷകനായ ആർ വസന്തും ട്രസ്റ്റിന് വേണ്ടി സീനിയർ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താറും അഭിഭാഷകൻ ശ്യാം മോഹനനും സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിലായിട്ടുള്ള ജി പ്രകാശുമാണ് കോടതിയിൽ ഇപ്പോൾ ഹാജരായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത